യുവാക്കളെ, കാരണവന്മാരെ, നമ്മുടെ നാവ് എപ്പോഴും സൂക്ഷിക്കണം. അനാവശ്യമായി ഒന്നും പറയരുത്. ഈ നാവ് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇപ്പോ വല്ലാതെ മുസീബത്താണ് ഈ വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക്. ഇങ്ങനെ സുന്നികളിടയിലുമുണ്ട്, സുന്നി അല്ലാത്തവരുടെ ഇടയിലുമുണ്ട്, എല്ലായിടത്തും. കുട്ടികൾക്കൊരു ഹോബിയാണത്. എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അവരെ സംബന്ധിച്ച് കമന്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി ആ നല്ല കാര്യം കേടുവരുത്തി കളയുന്ന ഒരു സ്വഭാവം ഇന്നും വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് മക്കളെ, അങ്ങനെയൊന്നും പാടില്ല. ഒരാളെ പരിഹസിച്ച് എഴുതാൻ പാടില്ല. എത്രത്തോളം ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടം നമുക്കെല്ലാവർക്കും എതിരായ നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നതിന് പ്രതിഷേധിച്ചുകൊണ്ട് എല്ലായിടത്തും സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും നടക്കുന്നു. അവിടെയും നമ്മുടെ നാവ് നാം സൂക്ഷിക്കണം. എന്തെല്ലാണ് പറയത്തിലെ ആളുകൾ, ചെറ്റ മറ്റത് മറിച്ചത് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനത്തെ വാക്കുകൾ അത് പറയാൻ പാടില്ല, ആരെയും പറയാൻ പാടില്ല. ഈ നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രിയെ പറയാൻ പാടില്ല, ഇത് കൊണ്ടുവന്ന ആഭ്യന്തരമന്ത്രിയെ പറയാൻ പാടില്ല, മറ്റേതെങ്കിലും മന്ത്രിയെ പറയാൻ പാടില്ല. നമ്മുടെ നാവിൽ നിന്ന് ചീത്ത വരാൻ പാടില്ല. ആരെ പറഞ്ഞാലും, പ്രധാനമന്ത്രിയെ പറഞ്ഞാലും ആഭ്യന്തരമന്ത്രിയെ പറഞ്ഞാലും ഇവിടെയുള്ള മന്ത്രിമാരെ പറഞ്ഞാലും മന്ത്രി അല്ലാത്തവരെ പറഞ്ഞാലും നമ്മുടെ വാക്ക് എപ്പോഴും നല്ല വാക്കായിരിക്കണം, സത്യസന്ധമായിരിക്കണം, അല്ലാതെ ഒന്നും പാടില്ല. അതുപോലെ ഈ ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും കളി എല്ലാ നല്ലതിനെയും കേടുവരുത്തി കളയുകയാണ്. നാം ആരെയും പരിഹസിക്കരുത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ നസ്സായിട്ട് വ്യക്തമായിട്ട് പഠിപ്പിച്ചു, ആരെയും നിങ്ങൾ പരിഹസിക്കരുത്. ഒരൊറ്റ കുട്ടിയെ പുരുഷനും സ്ത്രീയും ഒന്നും പരിഹസിക്കാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല. കാര്യം തുറന്ന് ആരോടും പറയാം. കാര്യം പറയുമ്പോൾ അത് തുറന്ന് പറയാം, അതിന് പകരം പരിഹാസം പാടില്ല. അതുപോലെ ചീത്ത വാക്ക് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. നിങ്ങൾ മോശമായ വാക്കുകൾ പറയരുത്. മനുഷ്യർ കേൾക്കാൻ പറ്റുന്ന വാക്ക്, പഠിക്കാൻ പറ്റുന്ന വാക്ക്, ഇത് മാത്രമേ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയം നിങ്ങളെ നാവ് ലായസാലു ലിസാനുക റത്ബം ബിദ്ദിക്രി, നിന്റെ നാവ് ദിക്ര കൊണ്ട് പച്ചയാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നിന്റെ നാവ് ദിക്ര കൊണ്ട് പച്ചയാവണം. ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കൂ. ഒരു 100 വട്ടം സ്വലാത്ത് ഒരു ദിവസം നമുക്ക് ചൊല്ലിക്കൂടെ? നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കല്ലേ? അപ്പോഴൊക്കെ ഒന്ന് സ്ഥലം നമുക്കിപ്പോ ഇവിടുന്ന് വളർന്നു കഴിഞ്ഞ് പോകുമ്പോ ചെല്ലാം, ഉറങ്ങാൻ പോകുമ്പോൾ ചെല്ലാം. ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഇത് ഓതിക്കൊണ്ട് 2 കൈയിന്റെ അടിയിൽ ഊതി ആ കൈകൊണ്ട് ശരീരത്തിൽ തടകാം. തടകൽ സുന്നത്തുണ്ട്. എന്നാൽ പിശാചി വരൂല. അന്ന് രാത്രി മരിച്ചു പോയാൽ പിശാചിന്റെ ചെറില്ലാതെ ഈമാനോടുകൂടി മരിക്കാൻ കഴിയും. അങ്ങനെ ഉറങ്ങാൻ പോകുമ്പോ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതി, അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതി, റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലി കിടക്കുന്ന സമയത്ത് ബിസ്മിക റബ്ബി വളഅത്തു ജംബി എന്ന് പറഞ്ഞിട്ട് കിടക്കുക. അത് പറയാൻ അറിയില്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. മൃഗം മുഴുവോലെ വീണാൻ പറ്റില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ഉറക്കിയിട്ട് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. എത്ര വലിയ നിഅമത്താണ് ഉറക്കം. ഒരു കാശും കൊടുക്കാതെ, ഒരു പണവും കൊടുക്കാതെ നല്ല ഉറക്കം കൊണ്ട് തരികയാണ് അള്ളാഹു താല. ഒരു ദിവസമോ 2 ദിവസമോ ഉറക്കം വരാതെ ആയിപ്പോയാലോ ഭ്രാന്തനായി പോകും.
അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള വലിയ നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ് ഉറക്കം. അതുകൊണ്ട് തന്നെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഅസു വന്നുസൂർ, മരണത്തോട് തുല്യമായ ഉറക്കത്തിന്റെ ശേഷം എന്നെ എഴുന്നേൽപ്പിച്ച അല്ലാഹുവിന്റെ സർവസ്തുതി. ഈ ദിക്ര് മുഴുവനും അറിയില്ലാത്തവൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ അറിയാമല്ലോ. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ അൽഹംദുലില്ലാ പറയണം. ഉറങ്ങാൻ പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. നമ്മൾ കാണുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയണം. എത്ര പേരുണ്ട് സലാം പറയുന്നവർ, ഒന്ന് ആലോചിച്ചു നോക്കൂ. വളരെ മടിയാണ് സലാം പറയാൻ, വളരെ മടി. അത് പാടില്ല. കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അത് രക്ഷയുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ വക്കൂലു കൗലൻ സദീദ, നിങ്ങൾ നല്ലത് മാത്രം പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും.